നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നായർ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് നമ്പർ മാത്രം ഉൾപ്പെടുത്തുന്നില്ല, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട്, അവരുടെ ഡീറ്റെയിൽസ് കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 8129580804. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഹൊറോസ്കോപ്പും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് പറയുന്നത് പ്രമദ എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസാണ്. 33 ആണ് ഏജ് വരുന്നത്. MTech ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. 157 cm ആണ് കുട്ടിയുടെ ഹൈറ്റ്. കാണാനൊക്കെ നല്ല കുട്ടിയാണ്. അവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഫാദർ റിട്ടയർഡാണ്, മദറും റിട്ടയർഡാണ്. ബ്രദറും സിസ്റ്റേഴ്സും ഒന്നുമില്ല, ഈ കുട്ടി മാത്രമേ ഉള്ളൂ. ഉത്രട്ടാദി നക്ഷത്രമാണ്. ചെറിയ ദോഷമുള്ള ജാതകമാണ്. അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് നോക്കുന്നത്. BTech, MTech, മറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസാണ്. ആതിരയ്ക്ക് 26 വയസ്സാണ്. 152 cm ഹൈറ്റ്. കാണാനൊക്കെ നല്ല കുട്ടിയാണ്. MBA ആണ് ക്വാളിഫിക്കേഷൻ. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഫാദർ എക്സ് ഗൾഫാണ്. മദർ ഹൗസ് വൈഫാണ്. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല. കുട്ടിയുടെ നക്ഷത്രം തിരുവാതിരയാണ്. ഇവരുടെ ഡീറ്റെയിൽസിലും താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തത് പ്രേരണ. പ്രേരണയ്ക്ക് 27 ആണ് ഏജ് വരുന്നത്. കുട്ടി 4.9 അടിയാണ് ഹൈറ്റ്. PG കഴിഞ്ഞ കുട്ടിയാണ്. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഡൽഹിയിലാണ് ഉള്ളത്. ഫാദറിന് ബിസിനസ്സാണ്. മദർ ഹൗസ് വൈഫാണ്. ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നുമില്ല. കുട്ടിയുടെ നക്ഷത്രം പൂര നക്ഷത്രമാണ്. ദോഷജാതകമാണ് കേട്ടോ. അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ഡിഗ്രി മുതൽ ഉള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റൊന്നും പ്രശ്നമില്ല. അടുത്തത് സ്മൃതി എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസാണ്. ഡെന്റിസ്റ്റാണ് കുട്ടി. 5.2 അടിയാണ് ഹൈറ്റ് വരുന്നത്. അവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്. ഫാദർ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മദറും വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നുമില്ല. അനിഴം നക്ഷത്രമാണ്. വെരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് നോക്കുന്നത്. ഡിസ്ട്രിക്റ്റൊന്നും പ്രശ്നമില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് 26 വയസ്സാണ് കേട്ടോ. അടുത്തത് രോഷ്ണി. രോഷ്ണിക്ക് 25 ആണ് ഏജ് വരുന്നത്. BTech ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ വീടും എറണാകുളത്താണ്. ഫാദർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മദർ ഹൗസ് വൈഫാണ്. ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നുമില്ല. കുട്ടിയുടെ നക്ഷത്രം രേവതി. പാപള ജാതകമാണ്. 1.5 പാപമുള്ള ജാതകമാണ്. ഇവർ ഗവൺമെൻറ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഉള്ള IT പ്രൊഫഷണലി ഒക്കെ ഉള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. നായർ, മേനോൻ, പിള്ള, കുറുപ്പ് ആ വിഭാഗങ്ങളിലൊക്കെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട്. നല്ല പ്രപ്പോസലാണെങ്കിൽ ഡിസ്ട്രിക്റ്റൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് രമ്യ. രമ്യയ്ക്ക് 26 വയസ്സാണ്. 5'3" ഹൈറ്റ്. BE ആണ് ക്വാളിഫിക്കേഷൻ.
സോഫ്റ്റ്വെയർ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എറണാകുളമാണ് അവൻ്റെ സ്ഥലം വരുന്നത്. ഫാദറിന് ബിസിനസ്സാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത്. കുട്ടിയുടെ നക്ഷത്രം രേവതി. ഇവർ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലൊക്കെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് നോക്കുന്നത്. അടുത്തത് കാവ്യ. കാവ്യക്ക് 26 ആണ് ഏജ് വരുന്നത്. 5.2 inch ഹൈറ്റ്. എം എ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. അവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഫാദറിന് ബിസിനസ്സാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറാണുള്ളത്, ബ്രദർ പഠിക്കുകയാണ്. സിസ്റ്റേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഈ കുട്ടിയുടെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. കാവ്യയുടെ 8 ചൊവ്വ ആണ് ജാതകം വരുന്നത്. 8 ചൊവ്വ ഉള്ള ജാതകമാണ്. അപ്പോൾ അവർക്ക് ജാതകം നോക്കുന്നുണ്ട്. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രപ്പോസലാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി മുതലാണെങ്കിലും നല്ല ജോലിയൊക്കെ ഉള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് കാര്യമായിട്ട് പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അടുത്തത് പ്രിയങ്ക. പ്രിയങ്കയ്ക്ക് 5 അടിയാണ് ഹൈറ്റ് വരുന്നത്. BE ആണ് ക്വാളിഫിക്കേഷൻ. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരാണ് അവരുടെ സ്ഥലം വരുന്നത്. ഫാദറും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ്. മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറാണുള്ളത്, ബ്രദർ മാരീഡാണ്. പ്രിയങ്കയുടെ നക്ഷത്രം കാർത്തിക. ഇവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തുന്നത്. ഇതിലേതെങ്കിലും ഡീറ്റെയിൽസിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ വിവാഹം നോക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബയോഡാറ്റ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബയോഡാറ്റയും ഫോട്ടോയും റിക്വയർമെൻറ്റും സഹിതം വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യൂ. കൂടുതൽ പേരിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ബന്ധം ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വരുന്ന എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.